ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കുന്ന ഓരോ ദിവസവും തനിക്ക് നേട്ടങ്ങളുടേതായിരുന്നുവെന്ന് സീസൺ ഫോറിലെ ഫസ്റ്റ് റണ്ണറപ്പായ ബ്ലെസ്ലേ. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത വ്യക്തിയായിരുന്നു ഞാൻ, കിട്ടാനുള്ളതെല്ലാം നേട്ടങ്ങൾ മാത്രം. അടുത്ത് ലാലേട്ടൻ നിൽക്കുന്നു, കിടിലൻ സ്റ്റേജ്, നിരവധി സെലിബ്രിറ്റികൾ തുടങ്ങി. അവിടെ കിട്ടിയതെല്ലാം എന്നെ സംബന്ധിച്ച് ബോണസ് മാത്രമായിരുന്നു. ഒരു യൂട്യൂബ് ചാനലിന് വേണ്ടി ബിഗ് ബോസിലെ സഹമത്സരാർത്ഥി കൂടിയായിരുന്ന മണികണ്ഠനോട് സംസാരിക്കുകയായിരുന്നു ബ്ലെസ്ലേ. റോബിൻ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു, അത് കണ്ടപ്പോൾ നല്ല വിഷമം തോന്നി. ഏതായാലും അതൊക്കെ സംസാരിച്ചു തീർത്തു. അത് മാത്രമല്ല, അത്തരത്തിൽ കുറേ കാര്യമുണ്ട്, എല്ലാം ഗെയിമായിരുന്നു. പുറത്തും ഗെയിമുള്ളത് ഞാൻ അറിഞ്ഞില്ല. ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഇന്റർവ്യൂ കൊടുക്കുന്നത് സംബന്ധിച്ചൊക്കെ കുറേ നിബന്ധനകൾ ഒപ്പിടുന്നുണ്ടല്ലോ, അതെല്ലാം ഇത്ര ഈസിയായി മറികടക്കാം എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പുറത്ത് അഭിമുഖങ്ങളൊക്കെ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. അത് മനസ്സിലായിരുന്നെങ്കിൽ അതിനനുസരിച്ച് കളിക്കാമായിരുന്നു. നിങ്ങളൊക്കെ വീണ്ടും വന്നപ്പോഴാണ് ശാലിനിയുടെ ഇന്റർവ്യൂ എന്നൊരു വാക്ക് കേൾക്കുന്നത്. അപ്പോഴാണ് പുറത്തും ഇതുപോലത്തെ കളികൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞതെന്നും ബ്ലെസ്ലി പറയുന്നു. അപർണ അഖിൽ, ധന്യമേരി വർഗീസ് എന്നിവരുമായി നല്ല ബന്ധമുണ്ട്. സൂരജുമായി ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, മലപ്പുറത്ത് പോകുമ്പോൾ ഒന്ന് കാണണം. ശാലിനിയുമായി ബന്ധമുണ്ട്, ഏഷ്യാനെറ്റിന്റെ 3 പരിപാടിക്ക് പോയിട്ടുണ്ട്. ധന്യ, റിയാസ്, അഖിൽ ഒപ്പം ഞാനും ഇനി 4 ഒരു ടീമായിട്ടാണ് അടിമോനെ ബസർ എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷം ഒരു വിദേശ രാജ്യത്ത് പോയത് ദുബൈയിലാണ്. 3 ദിവസത്തെ സന്ദർശനമായിരുന്നു, വളരെ മികച്ച അനുഭവമായിരുന്നു. പ്രവാസി മലയാളികളുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് പ്രത്യേക അനുഭവമായിരുന്നു. കുറേ അറബികളുടെ ഇടയിൽ മലയാളികൾ കൂടുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അവർക്ക് കുടുംബത്തിൽ നിന്നും ഒരാൾ ചെല്ലുന്ന അനുഭവമാണ് അവരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. സിനിമ വരികയാണെങ്കിൽ അഭിനേതാവ്, സംഗീതം, അങ്ങനെ എന്ത് കിട്ടിയാലും എടുക്കും. ഇതൊക്കെ ആഗ്രഹിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആരും ചാൻസ് തരാതെ വന്നതോടെയാണ് സ്വന്തം നിലയ്ക്ക് ഇറങ്ങിയത്. മുൻനിരയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി അതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്. ഇതൊക്കെയാണ് ബ്ലെസ്ലേ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്.